സുനിൽ അരുമാനൊരു ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് നാട്ടിൽ നിന്ന് തലസമയം സുനിൽ ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് എന്താണ് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് എങ്ങനെയാണ് നമ്മളോട് പറയാൻ പറ്റുക കാരണം ഏറെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത് എനിക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവരുടെ വസ്തുക്കളൊക്കെ ചിതറി കിടക്കുന്നതൊക്കെ അവിടെ പോലീസ് അതിരുകെട്ടി തിരിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ആരും കിടക്കാതിരിക്കാനായിട്ടല്ലേ തീർച്ചയായും അനു എനിക്ക് പിന്നിലായിട്ടാണ് ഈ ഭാഗത്താണ് ഇവർ ഉറങ്ങിക്കിടന്നത് അവരുടെ പാത്രങ്ങൾ തുണികളെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ തന്നെ അവർ ഇത്തരത്തിൽ കാർബോർഡൊക്കെ വിരിച്ചാണ് കിടന്നിരുന്നത് ലോറി കയറി കയറിയിറങ്ങി മൃതദേഹം ചിന്നിച്ചിതറിയൻ്റെ ബ്ലഡും അതുപോലെയുള്ള മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പോലീസ് ഇത്തരത്തിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നത് കാരണം അവർക്കിനി ഫോറൻസിക് പരിശോധന അടക്കമുള്ളവ നടത്തേണ്ടതുണ്ട് ഈ സമീപത്തേക്ക് കാണാം നമുക്ക് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ ഉപകരണങ്ങൾ അതായത് ഞാൻ പറഞ്ഞ പോലെ കൃത്രിമമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പീസുകളെല്ലാം തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടെ മാത്രമേ ചെറിയ ഒരു വഴി മാത്രമേ ഉള്ളൂ ബാക്കി ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കൃത്യമായി കാണുന്നവർക്ക് കാരണം ഇത് കഴിഞ്ഞ് പോയിരുന്നെങ്കിൽ റോഡില്ല കാരണം അവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് അവിടെ തന്നെ ഇടിച്ചു നിൽക്കേണ്ടി വരും അല്ലാത്ത തന്നെ വലിയൊരു അപകടത്തിലേക്ക് പോകും കാരണം അവിടെ റോഡ് പണി എൻഡ് ചെയ്യുകയാണ് കാരണം ബാക്കി സ്ഥലത്തേക്ക് സ്ഥലത്ത് മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് അതായത് എൻ്റെ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇവിടെ ഡിവൈഡറുകൾ വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ടത് ആ വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ട സ്ഥലത്തേക്കാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ട സ്ഥലത്തേക്കാണ് ഡിവൈഡറുകൾ വെച്ചിട്ട് പക്ഷേ ഇതൊന്നും കാണാതാണ് ഡ്രൈവർ നേരെ കയറി ഇറങ്ങി വന്നത് നമുക്കിപ്പോൾ ഇവിടെ സമീപത്തുണ്ടായിരുന്ന ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം ചേട്ടാ ഇതിനകത്ത് ഇത്രയും ഡിവൈഡറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഡൈവേഴ്സ് എന്ന ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇടിച്ച് തെറപ്പിച്ചു കൊണ്ടാണ് ഇതിനകത്തേക്ക് വന്നത് എന്താണ് ഇവിടെ നടന്നത് തീർച്ചയായിട്ടും കാരണം ഈ വണ്ടി നേരെ വരുന്ന വണ്ടി ആ ഡിവൈഡർ ഇടിച്ച് തകർത്തിട്ട് ആ ഹൈവേ കൂടെ പോകേണ്ട വണ്ടി ഇതിലെയാണ് പോയത് അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് പക്ഷേ ഇത് വന്നാൽ ഈ അശാസ്ത്രീയമായിട്ട് നമ്മുടെ ഈ ഹൈവേക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെമ്പാടത്തരാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്ര വലിയ ഒരു തിരക്കുള്ള സ്ഥലങ്ങളിൽ ഈ ഡിവൈഡർ വെക്കുന്ന സംവിധാനം ഇങ്ങനല്ല ചെയ്യേണ്ടത് മറ്റൊരു കാര്യ സ്ഥിരമായിട്ട് ഇവിടെ കിടക്കുന്നവരാണ് അതെ 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 ഇവർ ഇവിടെ കിടക്കുന്ന ആൾക്കാരാണ് അതേ സ്ഥാനത്ത് ആ വണ്ടി അതിൽ പോകുകയാണെന്ന് വെച്ചാൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു തീർച്ചയായും അതായത് ഇവിടെ ഈ അപകടം സംഭവിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഈ സിഗ്നലുകളൊന്നും നോക്കാതെ പോയതാണ് നമുക്കെന്തായാലും അങ്ങോട്ട് തന്നെ ഒന്ന് നടന്നു പോകാൻ മനു ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കണ്ടാലോ ഇതുപോലെയുള്ള പീസുകളാണ് ഈ ഈ പറയുന്ന പീസുകളാണ് രണ്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡ് പണി നടക്കുമ്പോൾ അങ്ങോട്ട് കയറിപ്പോയാലും അതിനിടയിലൂടെയാണ് കയറിപ്പോയത് അപ്പോൾ ലോറി കയറിപ്പോയിരിക്കുന്നത് നേരെ കയറി ഇവർ കിടന്ന സ്ഥലത്ത് ഇവരെല്ലാം പുറത്തുകൂടെ കയറി ഇറങ്ങിയതിന് ശേഷം ലോറി തിരിച്ചിരിക്കുന്നു അത് ടയറിൻ്റെ മാർക്കുകൾ അവിടെ കാണാം റോഡിൽ പിന്നെ വെട്ടി വലത്തേക്ക് തിരിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് ഈ ഡിവൈഡറുകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നേരെ വരുന്ന വാഹനങ്ങൾ ഈ ഡിവൈഡർ വെച്ച് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവഴി നമുക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇത്തരത്തിൽ ഡിവൈഡർ വെച്ചിട്ടാണ് ഈ വാഹനം ഇതിലേക്ക് ഇടിച്ച് കയറിയിട്ടുള്ളതെന്നാണ് ബോർഡ് ബോർഡൊന്ന് കാണിച്ചു കൊടുക്കും ബോർഡ് ട്രാഫിക് ഡൈവേഴ്ഷൻ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഡിവൈഡറുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വാഹനം അങ്ങോട്ടേക്ക് കാണിക്കാം ആ ആ വാഹനം ഇപ്പോൾ ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട് ആ ബസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാ ബസ് പോകും അപ്പോൾ അത് സർവീസ് റോഡിലേക്ക് കയറി പോവുകയാണ് ആ ബസ് സർവീസ് റോഡിലേക്ക് കയറി പോകണം അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പോകുന്നതിന് പകരമാണ് ഈ തിരിഞ്ഞിങ്ങനെ പോകുന്നതിന് പകരമാണ് ആയിട്ട് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ഡിവൈഡറുകളെല്ലാം ഇടിച്ച് മറിച്ച് ഇതിനകത്ത് കിടന്നിരുന്ന ആളുകൾക്ക് പുറത്തൂടെ കയറിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ തൃപ്പയാറ് നാട്ടിക അത് രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള നാട്ടികയ്ക്ക് തൃപ്യാറ് ഇടയ്ക്കുള്ള സ്ഥലമാണ് ജെ കെ സിനിമാ തിയേറ്ററുണ്ട് അതിൻ്റെ സമീപത്തായിട്ടാണ് കാരണം എല്ലാ വാഹനങ്ങളും ഇതുപോലെ തിരിഞ്ഞ് സർവീസ് റോഡിലേക്ക് തന്നെ പോകണം കാരണം ഇതിൻ്റെ പണി പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഡിവൈഡറുകൾ വെച്ചിട്ടുള്ളത് വളരെ വീതിയിലുള്ള ഹൈവേയുടെ പണിയാണ് നടക്കുന്നത് അപ്പോൾ ഒരു സൈഡ് ഈ പണി നടക്കുന്നതിൻ്റെ ഒരു സൈഡ് തന്നെ ഇത്തരത്തിൽ ഈ പണി നടക്കുന്ന മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു അപകടത്തിൻ്റെ വലിയൊരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇവർ ഈ വശങ്ങളിലാണ് കിടന്നിരുന്നത് എന്ന് കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഇടിച്ച് കയറിയാൽ പോലും വാഹനം ഈ സൈഡ് വഴിയാണ് പോകേണ്ടത് നോക്കൂ ഈ സൈഡിലേക്ക് വാഹനം ഇങ്ങനെ ഇടിച്ച് കയറി വന്നാൽ പോലും സൈഡ് വഴി അങ്ങ് പോകണം പോയി കഴിഞ്ഞാൽ അവിടെ മൺകൂനകളുണ്ട് അപ്പോൾ ഈ വലത് സൈഡിലേക്ക് കയറി വന്നിട്ട് ഇവരെ കയറ്റി ഇറക്കിയ ശേഷം ഇടത്തേക്ക് വാഹനം പോയിരിക്കുന്നു അതിൻ്റെ ടയർ മാർക്കുകൾ ഈ മാംസവും ടയറും കൂടെ ചേർന്നിട്ടുള്ള മാർക്കുകൾ റോഡിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് അത് കൂടുതൽ പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ അത്തരത്തിൽ ഒരു പോലീസ് ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു മറ്റു കാര്യങ്ങൾ കൂടെ നമുക്ക് വീണ്ടും നാട്ടുകാരിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അത് കൂടെ ചോദിച്ചറിയാം നമുക്ക് ഏത് തരത്തിലാണ് ഇത് ചേട്ടാ ഇവിടെ എന്താ സംഭവിച്ചത് ഒരു ഏകദേശം ഒരു മണി സമയത്താണ് സംഭവിച്ചുള്ളത് വടക്കുന്നു വന്ന വണ്ടിയാണ് കൊച്ചിയിലേക്കാണ് പോകണമെന്ന് അറിയാൻ കഴിഞ്ഞത് മരാണ് കയറ്റി പോകുന്നുണ്ടായിരുന്ന ലോഡ് അപ്പോൾ അവർ വന്നു ഇവിടെ ഡിവൈഡറിൽ തട്ടി ഏകദേശം ഒരു അമ്പത് മീറ്റർ കഷ്ടമായിട്ട് ഇപ്പുറത്ത് നാടോടികൾ കുറച്ച് പേര് കിടന്നിരുന്നു അവർ ഒരു മൂന്ന് മാസമായിട്ട് ഇവിടെ ഉണ്ടല്ലേ കുറച്ച് അവർ വേറെ ടെൻറ്റൊന്നും അടിച്ചിട്ടൊന്നുമല്ല അവർ സാധാരണ അപ്പുറത്താണ് കിടക്കാറ് ഇന്നലെ ഏകാദശിയായി കാരണം ഇതിലെ വണ്ടികൾ പാസ് ചെയ്യുന്ന കാരണം അവർ ഇപ്പുറ സൈഡിലേക്ക് കിടന്നത് അപ്പോൾ വണ്ടി വന്നു അവരുടെ മേത്തുകൂടെ കയറി വണ്ടി നിർത്താതെ പോകാനുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പായി അവിടെ പാലംപണി നടക്കുന്ന കാരണം അവിടെ സ്റ്റോപ്പായി അപ്പം അങ്ങനെയാണ് അവർ നിന്നത് അവിടെ പാലം നടക്കുന്നത് കൊണ്ടാണ് അവിടെ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് അവർ നിർത്തിയിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുമല്ലോ അവർ നിർത്താതെ പോകാനുള്ള ശ്രമമാണ് നടത്തിക്കുള്ളതെന്ന് ഓടിച്ചിട്ട് ഡ്രൈവർ അല്ല ക്ലീനറാണ് അറിയാൻ കഴിഞ്ഞത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന് എന്ന് പറയുന്നത് പിന്നെ അതേമാതിരി കണ്ണൂരാണ് അവരുടെ സ്ഥലം അറിയാൻ രണ്ടുപേരും പോലീസ് ും ഇവര് ഈ ഇത് സാധാരണ അപകടത്തിന്റെ ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഇടിച്ച് കയറി സ്ട്രെയിറ്റ് എന്തായാലും പോകാൻ പറ്റില്ല ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പൊ അവർ തിരിച്ച് ആ വഴിക്ക് ആ ഗ്യാപ്പിലൂടെയാണ് പോയത് പക്ഷേ ഇതിനകത്ത് കാണുന്ന നേരെ കയറി ഇറങ്ങി ഇവര് കയറ്റി ഇറക്കിയ ശേഷം മാത്രം പോയ ടയർ പാടുകളാണ് കാണുന്നത് അവർ നേരെ ഇടിച്ചു ഇടിച്ചെങ്കിലും കൂടിയിട്ട് ഇതൊന്നും വലിയൊരു തടസ്സങ്ങളായിട്ട് അവർക്ക് ഉണ്ടായില്ല കാരണം നല്ല ലോഡും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇടിച്ച് നേരെ ഒരു അമ്പത് മീറ്റർ അപ്പുറത്തായിട്ടാണ് അവർ കിടന്നിരുന്നത് അത് അവരുടെ മേതു കൂടെ കയറിയിട്ട് പിന്നെ അതിന് ശേഷമാണ് അവർ അങ്ങോട്ട് പോയിട്ടുള്ളത് ഒരു മുപ്പതോളം പേര് അവിടെ ഉണ്ടായിരുന്നു ഏകദേശം അതിലൊരു പതിനൊന്ന് പേർക്കാണ് ഇപ്പോൾ ഇത് ആയിട്ടുള്ളത് അഞ്ച് പേര് മരിച്ചു ബാക്കി ആറ് ആറുപേർക്കാണ് ഇത്തിരി ഗുരുതരമായിട്ടുള്ള പരിക്ക് വണ്ടി കയറി ഇറങ്ങിയതിൻ്റെ പേരിൽ എന്തായാലും കയറിയ ഭാഗങ്ങൾ എന്തായാലും പേര് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് മുപ്പതല്ല അതിൽ കൂടുതലാളുകൾ ആളുകളുണ്ട് ഇവര് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഇടമുട്ടം അവിടെയാണ് കുറച്ചധികം ആളുകൾ ഉള്ളത് അതിന്റെ ഇതിൽ നിന്ന് ഹൈവേയിൽ ഇപ്പോൾ പണി നടക്കുന്ന കച്ചവടമല്ല ഇവര് അമ്മേനൊക്കെ പിടിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ചെറിയൊക്കെ നാട്ടുപണിക്കൊക്കെ പോകുന്നുണ്ട് പകൽ സമയങ്ങളിലൊക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടെ തന്നെയുണ്ട് സ്ഥിരമായിട്ടുണ്ട് ഭക്ഷണമൊക്കെ മാറ്റി ഭക്ഷണം മേടിക്കല്ല അവരൊക്കെ ഉണ്ടാക്കി കഴിക്കാണ് ചെയ്യുന്നത് കുറെ ഇഷ്ടമായൊരു പൈസ ഉണ്ട് അവരുടെ കയ്യിൽ ബാക്കി ആറുപേർക്ക് ഇത്തിരി ഗുരുതരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു മൂന്ന് പേര് മെഡിക്കൽ കോളേജ് രണ്ട് പേര് ജില്ലാ ഹോസ്പിറ്റലിൽ രണ്ട് കുട്ടികളാണ് മരിച്ചുള്ളത് രണ്ട് സ്ത്രീകളുണ്ട് ഒരു പുരുഷനുണ്ട് അങ്ങനെയാണ് കുറച്ച് പേര് ഇവരുടെ കൂടെ തന്നെ പോയിട്ടുണ്ട് വണ്ടിയിൽ പോയിട്ടുണ്ട് ആംബുലൻസ് എട്ടൊമ്പതോളം ആംബുലൻസ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ സ്ഥലം സ്റ്റേഷൻ പരിധി ഇവിടെ അടുത്താണ് രണ്ട് കിലോമീറ്റർ അപ്പുറത്തോളം സംഭവം കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും പോലീസും ആംബുലൻസ് ആംബുലൻസ് ഇവിടെ ഇവിടെ ഏകദേശി ആയതിന്റെ പേരിൽ എട്ടൊമ്പതോളം വണ്ടിയുള്ള ഏകദേശിയുടെ പുലർച്ച ആളുകൾ പാസിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് തീർച്ചയായും ഏകാദശി ഉണ്ടായിരുന്നതുകൊണ്ട് നടക്കുക ആണ് ഇപ്പോൾ ഈ സംഭവം തന്നെ കാണാൻ സാധിച്ചത് കാരണം നിറച്ച ആളുകൾ ഈ പുലർച്ചെ ഏകാദശി തൊഴുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ തൃപയാർ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ അപകടം കണ്ടതും പക്ഷേ നാട്ടുകാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു പാടുകൾ ഇവിടെ കാണാം അത് അതനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പോലീസ് ഇത്തരത്തിൽ നമ്മൾ അപകട ഈ തിരിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മൾ ക്യാമറ എത്ര സൂമിങ് എന്നുള്ള പോയതാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റും അവിടെ റോഡിലെ ടയറുകൾ കയറി ഈ മൃദയത്തിൽ കൂടെ കയറി ഇറങ്ങിയതിൻ്റെ പാടുകളുണ്ട് നേരെ പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ എൻഡ് ചെയ്യുകയാണ് റോഡ് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ വാഹനം നിർത്തിയത് ഇല്ലെങ്കിൽ ഇവർ ഈ വാഹനവുമായി തുടർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഈ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് മനു